നമ്മളിന്ന് 50-50 ബിസ്ക്കറ്റ് കൊണ്ടൊരു ക്രീമി ആൻഡ് ടേസ്റ്റി ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ. ഈ എളുപ്പത്തിൽ ആദ്യം ഇൻഗ്രീഡിയൻസ് ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 20 ബിസ്ക്കറ്റ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സർ ജാറിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഇപ്പം നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നൊരു പാനിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് 2 കപ്പ് പാലും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നല്ല തിക്കാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വാനില എസൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു 5 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുവാണ്. ഇപ്പോൾ 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് മിക്സർ ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നായിട്ട് ക്രീമി ആയിട്ട് അടിച്ചെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സിയിൽ നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നല്ല ക്രീം ടെക്സ്ചറിലായിട്ടുണ്ട്. ഇനി അതേ ബോക്സിലേക്ക് മാറ്റി കവർ ചെയ്തൊരു 8 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത്രയ്ക്ക് ക്രീമിയായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.